ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് ടെൻ ബയോളജി പാർട്ട് ടൂവിലെ ന്യൂറോൺ ആണ് അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചു എന്താണ് റെസ്പോൺസസ് എന്താണ് സ്റ്റെമിലീൻ ഈ സ്റ്റെമിലീം റെസ്പോൺസസ് ഫോർ എക്സാമ്പിൾ ഞാനൊരു പട്ടിയെ കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ പട്ടിയാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് പട്ടിയിൽ നിന്നുള്ള ഇപ്പോൾ ഒരു പട്ടീനെ കണ്ടു അപ്പോൾ പട്ടിയിൽ നിന്നുള്ള എന്താണ് ആ ഒരു പ്രകാശം എൻ്റെ കണ്ണിലേക്ക് വരണം കണ്ടോ കണിലെ കോർണിയ അതുപോലെ ലെൻസ് അതിലുള്ള റെറ്റിനയിൽ വന്ന് റെറ്റിനയിൽ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അവിടെ എന്താണ് ഫോട്ടോ റെസെപ്റ്റേഴ്സ് ആയ കോൺസെൽസും റോഡ് സെൽസും ഉണ്ട് അവിടുന്ന് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവും ഈ സിഗ്നൽ ബ്രെയിനിലേക്ക് പോകണം അങ്ങനെ ബ്രെയിൻ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് പട്ടിയാണ് കടിയും മോഡർണോ എന്നൊക്കെ മനസ്സിലായോ ഉടനെ ബ്രെയിൻ എന്ത് ചെയ്യുമ്പോൾ നേരെ ഹൈപ്പത്തലാമസിനോട് പറയും ഹോർമോൺ ഉണ്ടാക്കാൻ ഉടനെ ഹൈപ്പോതലാമസ് നേരെ കിഡ്നിയുടെ മീതിയിരിക്കുന്ന അഡ്രിനാൽ ഗന്ധിനോട് ഹോർമോൺ ഉണ്ടാക്കാൻ പറയും അങ്ങനെ അഡ്രിനാൽ ഗന്ധി അഡിനാലി എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഉണ്ടാക്കും ഇത് നമ്മുടെ ബോഡിയിലൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ആ കാലിൽ ഓടാനുള്ള ശക്തി തരും അപ്പൊ ഇത്രയും പ്രോസസ്സിന് നമ്മളെ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും ഇലക്ട്രിക്സിനല് ബ്രെയിനിലേക്ക് പോകണം ആ പോകുന്ന വഴിയാണ് നെർവ് നെർവ് എന്താണ് നെർവ് എന്ന് പറയുന്നത് ആ നെർവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു വഴി കണ്ടോ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മൾ കണ്ട കാഴ്ച എവിടെ എത്തണം ബ്രെയിനിൽ എത്തണം തിരിച്ച് ബ്രെയിനിൽ നിന്നും ആ വിവരം എവിടെ എത്തണം എത്തണം അപ്പൊ അത് മറ്റൊരു നെർവ് തിരിച്ച് ഹൈപ്പത്തലാമസിന് നേരെ എവിടെ എത്തണം അഡ്രവ എത്തണം അത് മറ്റൊരു വഴി കണ്ടോ തിരിച്ചത് കാലിലേക്ക് എത്തണം അത് വേറൊരു വഴി ഈ പോകുന്ന വഴി ഏതാ ബ്ലഡിലൂടെ അല്ല ആ പോകുന്ന വഴിയാണെന്തെ നെർവ് എന്താണ് നെർവ് എന്ന് പറയുന്നത് അപ്പോൾ നെർവിന് നമുക്കൊരു കയറായിട്ട് സങ്കല്പിക്കാം ഇതിങ്ങനെ ഒരു കയറായിട്ട് എടുക്കാം നമ്മൾ ചകിരി കയറാണ് കേട്ടല്ലേ ആ കയറിൽ ഓരോ ചകിരി വിടർത്തി നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു നാരുകളായിരിക്കും കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു നാരുകൾ ഉപയോഗിച്ചാണ് ഈ വലിയ ഒരു കയർ അപ്പൊ ഈ ഓരോ നാരനെയും നമുക്ക് ന്യൂറോൺ എന്ന് പറയാം എന്താണ് ന്യൂറോൺ അപ്പോൾ ന്യൂറോൺ വെച്ചിട്ടാണ് ഈ വലിയ എന്താണ് നാടി അഥവാ നിറവ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വലിയ അതായത് നമ്മുടെ നമ്മുടെ കണ്ണിൽ നിന്നും ബ്രെയിനിലേക്കുള്ള ഈ വഴി ഉണ്ടല്ലോ ഈ വഴി നമുക്ക് കുഞ്ഞു 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 കുഞ്ഞ് കഷ്ണങ്ങളാക്കിയാൽ അതിനകത്ത് ആ ഏറ്റവും ചെറിയ കഷ്ണത്തിനെ നമുക്ക് എന്ത് വിളിക്കാം ന്യൂറോൺ എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ന്യൂറോൺ അപ്പൊ ന്യൂറോൺ എങ്ങനെ ഇരിക്കുന്ന ന്യൂറോണിന് ഒരു ഒരു ബോഡി ഉണ്ടാവും ഒരു നമ്മളെ പോലെ ഒരു തലച്ചോറ് ഉണ്ടാവും എന്താ ന്യൂക്ലിയസ് അത് നമ്മൾക്ക് കൈ ഉള്ള പോലെ അതിന് ഒരു കൈ ഉണ്ട് കണ്ടോ അതിനെ ഡെൻഡ്രോൺ എന്ന് വിളിക്കുക കൈ കണ്ടോ അതിന് കൈ ഉണ്ട് കണ്ടോ ഈ കൈക്ക് നമ്മുടെ കൈയ്ക്ക് വിരലുകളുള്ള പോലെ അതിൻ്റെ കൈയ്ക്ക് ശാഖകളുണ്ട് അതിന് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുക എന്ത് വിളിക്കുക ഡെൻഡ്രൈറ്റ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കൂടെ പോകുമ്പോൾ ശരീരത്തിൻ്റെ ആ മശനത്തേക്ക് പോകില്ല അതുപോലെ ഈ ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ഈ കോശ ശരീരത്തിലൂടെ അടുത്ത ആളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് പോരുന്ന ആ ഒരു ചെറിയൊരു വഴിയുണ്ട് ആ വഴീനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ എന്ന് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ജസ്റ്റി സാർ ഇൻട്രൊഡക്ഷൻ നൽകുന്നുള്ളൂ ആക്സോ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് ബ്രാഞ്ചുകളുണ്ട് നമ്മൾ അതിനെ ആക്സോണൈറ്റ് എന്ന് പറയും ഓക്കെ ഇതിനിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അതിന് നമ്മൾ എന്താണ് മൈനിങ്ഷീറ്റ് എന്നും ഷോൺസിൽ എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ ഒരു സാധനം ഇതാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് അത് വെച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുന്നു അതായത് ആ വലിയ ഒരു ആ ഒരു വഴിയയിലെ ഏറ്റവും ചെറിയ പാർട്ട് അതാണ് ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സൊ ദിസ് ഈസ് എ ന്യൂറോൺ നമ്മളിപ്പോൾ കണ്ട ആളാണ് ഈ കാണിക്കുന്ന ഈ കണ്ടിരിക്കുന്ന ന്യൂറോൺ അപ്പം അതിന്റെ അതിന്റെ നമ്മൾ കണ്ടോ ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഇത് ന്യൂക്ലിയസ് ഇതതിൻ്റെ ബോഡിയാണ് കിട്ടിയോ ഈ ബോഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ ഒരാൾ നിങ്ങളെ തൊട്ടു അല്ലെങ്കിൽ നിങ്ങൾ ചൂടുള്ള കൈ തൊട്ടു അപ്പം ആ ചൂട് എന്നുള്ള കാര്യം തിരിച്ച് പിടിച്ചെടുക്കുന്നത് ദീ പറയുന്ന ശാഖകളാണ് അതുകൊണ്ട് ഈ ശാഖയിലൂടെ ചൂട് നേരെ നമ്മുടെ വിടത്തി ഇനി അത് ബ്രെയിനിലേക്ക് പോകണം ബ്രെയിനിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെയാണ് കണ്ടോ ഇതിലൂടെ ഇങ്ങനെ 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 പാസ് ചെയ്ത് ഇവിടെ വിടത്തിട്ട് ഇവിടെ നിന്ന് എന്താണ് ഇങ്ങനെ ബ്രാഞ്ചുകളായിട്ട് തിരിയും മനസ്സിലായോ അപ്പൊ ഒരു ആള് തന്നെ ഇവിടെ വീണ്ടും നിപ്പുണ്ട് ഇതേ ആള് തന്നെ ഇവിടെ വീണ്ടും നിൽപ്പുണ്ട് ടച്ച് ചെയ്തിട്ടില്ല വീണ്ടും നിൽക്കുകയാണ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ നിൽക്കുന്ന ന്യൂറും കഴിഞ്ഞാൽ വേറൊരു ന്യൂറു വേണം പിന്നെ വേറൊരു ന്യൂറോൺ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ സിനാപ്സ് എന്ന് പറയും ഇവർ നമ്മൾ ടച്ച് ചെയ്യൂല ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വിടവിലേക്ക് ഇങ്ങനെ വീഴും ആ കെമിക്കൽ സബ്സ്റ്റൻസിന് ആനുപാതികമായിട്ടാണ് ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നത് സ്റ്റിമിലി പ്രവർത്തിക്കുന്നത് ഇവിടെ ഇമ്പൾസസ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തുടക്കത്തിൽ നമ്മൾ ഈ ന്യൂറോൺ എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഭാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം സെൽ ബോഡി സൈറ്റോൺ ന്യൂറോണിൻ്റെ ഈ ഈ ഒരു തലച്ചോറ് നമുക്ക് തല ഉള്ളതുപോലെ ഈ ന്യൂറോണിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ബോഡി അഥവാ സൈറ്റോൺ എന്ന് പറയുന്നത് ഇനി ഈ സൈറ്റോണിൽ നിന്ന് അതായത് സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ശാഖകളാണ് ഡെൻഡ്രോൺ എന്റെ പേര് മാത്രം ഇപ്പം നോക്കാം ഫംഗ്ഷൻ നമുക്ക് പിന്നെ നോക്കാം ഡെൻഡ്രോൺ എന്താണ് എന്റെ പേര് ഡെൻഡ്രോൺ അത് പുറത്തേക്ക് വന്നിരിക്കുന്നത് മാത്രം ഇത് മാത്രം ഇതിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുക കണ്ടോ ഓക്കെ ഈ ഡെൻഡ്രോൺ കുറച്ച് ശാഖകളായിട്ട് ഇങ്ങനെ പിരിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കുറെ കുഞ്ഞു 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 ശാഖകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ആ ശാഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ് എന്താണ് എൻ്റെ പേര് ഡെൻഡ്രൈറ്റ് 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 എന്ന് പറയുന്നതാണ് ആ കുഞ്ഞു കുഞ്ഞു ശാഖകൾ ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് ബ്രാഞ്ചസ് ഓഫ് ഡെൻട്രോണിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ശരി ഇനി ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ ഈ കോശ ശരീരം ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ എന്താണ് അതിൻ്റെ പേര് ആക്സോൺ ആക്സോൺ ഓക്കെ ഇനി ഈ ആക്സോൺ വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് വീണ്ടും അത് ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് കണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ് എന്താണ് ആക്സോണൈറ്റ് ക്ലിയർ ആണോ ഓക്കെ ഇനി ഈ ആക്സോണിലൂടെ ഈ സിഗ്നൽ ഇങ്ങനെ പോകുമ്പോൾ സിഗ്നൽ പുറത്തേക്ക് റിലീസ് ആവാൻ പോലെ ഇപ്പൊ നമ്മള് വൈദ്യുതി കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലേ അതുപോലെ ഈ ആക്സോണിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ഷെല്ലുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് കണ്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിലൂടെ പോകുന്ന സിഗ്നലുകൾ നഷ്ടപ്പെട്ട അതിങ്ങനെ വേഗത കൂട്ടാനൊക്കെ പിന്നീട് പഠിക്കാം ആ അതിന് വിളിക്കുന്ന പേരാണ് സെൽസ് ഓക്കെ അതിന് വിളിക്കുന്ന പേരാണ് സെൽ സോറി അതിന് സെൽ ഷോൺ സെൽ അതിന് വിളിക്കുന്ന പേരാണ് സെൽ ഇവിടെ നമ്മൾ കാരണം വിട്ടുപോയി ഇവിടെ ഈ ആക്സോണിൻ ആക്സോണൈറ്റ് ഇതാണ് ഈ ബ്രാഞ്ചുകളാണ് ആക്സോണൈറ്റ് അതിൻ്റെ അതിന്റെ അറ്റത്തിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ടോ ഉണ്ട പോലത്തെ സാധനം കണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് ഓക്കെ അപ്പൊ സാർ ഒരിക്കൽ കൂടി പറയാം ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ ഇതിന്റെ സെൽ ബോഡി സെൽ ബോഡി പിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്രാഞ്ചുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ഓക്കെ മെയിൻ ബ്രാഞ്ച് നമ്മൾ ഡെൻഡ്രോൺ ഓക്കെ ഇനി ആ ഡെൻഡ്രോണിന്റെ ശാഖകൾ ഡെൻഡ്രൈറ്റ് ദെൻ ഈ ശരീരത്തിൽ നിന്നും കോശ ശരീരത്തിൽ നിന്നും ഈ സൈറ്റോണിൽ നിന്ന് പുറപ്പെടുന്ന വലിയ നീളമുള്ള അത് ആക്സോൺ ഓക്കെ ദെൻ എന്താണ് ഈ ആക്സോണിന്റെ ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസ് അതിന്റെ പേര് ആക്സോണൈറ്റ് അതിന്റെ അറ്റത്തെ ഉണ്ടകൾ പോലെ കാണപ്പെടുന്നത് എന്താണ് സിനാറ്റിക് നോബ് ഇനി ഈ ആക്സോണിന് പൊതിഞ്ഞ് കാണപ്പെടുന്ന ഭാഗമാണ് ഷോൻസേൺ നമുക്ക് ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് സെപ്പറേറ്റ് പഠിക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ന്യൂറോൺ ന്യൂറോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ന്യൂറോൺ ആണ് മനസ്സിലായത് പണ്ട് നമ്മൾ ഫോണിൽ വയറിലൂടെ ഫോൺ അല്ലെങ്കിൽ നെറ്റ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യൂലേ വയറിലൂടെ അല്ലെങ്കിൽ കേബിള് ആ വയറാണ് നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതാണ് നമ്മൾ നെർവസ് സിസ്റ്റം ആ വയറ് മൊത്തത്തിൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ സ്പൈനിൽ കൂടെ എല്ലാവരും ഉൾപ്പെടെ അതിനകത്ത് പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ വലിയ നെർവിന്റെ ചെറിയ ഏറ്റവും ചെറിയ ഭാഗമാണ് ന്യൂറോൺ എന്ന് പറയുന്നത് ദ മെയിൻ പാർട്സ് ഓഫ് ന്യൂറോൺ ഫസ്റ്റ് പാർട്ട് എന്താണ് സെൽ ബോഡിയെ നമ്മൾ കണ്ടതാണ് ക്വാസ്റ്റേര്യ സെക്കൻഡ് പാർട്ട് ഡെൻഡ്രോൺ എന്താണ് ഡെൻഡ്രോൺ നോക്കാം ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ആ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ഭാഗമാണ് ഡെൻഡ്രോൺ ഇപ്പൊ നമ്മുടെ സെൽ ബോഡി ഇതാണെങ്കിൽ ആ സെൽ ബോഡിയുടെ ശാഖകളാണ്ടോ സെൽ ബോഡിയുടെ ശാഖകൾ അതാണ് എന്താണ് ഈ ഈ ഭാഗമാണ് ഡെൻഡ്രോൺ എന്താണ് ഡെൻഡ്രോണിന്റെ ദ പാർട്ട് പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദ സെൽ ബോഡി സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണെന്ത് ഡെൻഡ്രോൺ ഡെൻഡ്രോൺ ഇത് ക്യാരി സിംപിൾസ് ഫ്രം ദ ഡെൻട്രൈറ്റ്സ് ടു ദ സെൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡെൻഡ്രോണിന് ചില ബ്രാഞ്ചുകൾ ഉണ്ട് ഇങ്ങനെ എന്താ ഡെൻട്രോണിന് ബ്രാഞ്ചുകൾ ഉണ്ട് നമ്മൾ നമ്മള് നമ്മളൊരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊട്ട കാര്യം ആദ്യം ബ്രാഞ്ചിലേക്കാണ് വരാ അതിനുശേഷമാണ് ഡെൻഡ്രോണിലേക്ക് പോവുക അപ്പൊ ബ്രാഞ്ചിൽ നിന്നുള്ള വിവരങ്ങൾ കോശ ശരീരത്തിലേക്ക് സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്ന ആളാണ് ആരെ ഡെൻഡ്രോൺ വെരി സിമ്പിൾ അല്ലേ കാരണം ഇത് നമ്മുടെ സെൽ ബോഡി ഇതിന് പുറത്തേക്കുള്ളത് ഡെൻഡ്രോൺ അതിന് പുറത്തേക്കുള്ളത് ഡെൻഡ്രൈറ്റ് അപ്പൊ ഡെൻഡ്രൈറ്റ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്നത് ആ ഇൻഫർമേഷൻ ഡെൻഡ്രൈറ്റിലൂടെ പിന്നെ ഇവിടെ എത്തുന്നു ഡെൻഡ്രോണിലെത്തുന്നു പിന്നീടാണ് എത്തുന്നത് നമ്മുടെ ന്യൂറോണിന്റെ ബോഡിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഡെൻഡ്രോണിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാരിസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു സെൽ ബോഡി അപ്പൊ ഇവിടെ പ്രശ്നം സാറ് എന്താണ് ഇമ്പൾസസ് സിഗ്നലാണ് ആണ് വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ് ഞാൻ പറഞ്ഞില്ലേ സിഗ്നൽ ഉണ്ടാവുമെന്ന് ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ആ വസ്തുവിനെ സിഗ്നൽ ആക്കി മാറ്റണം അപ്പൊ ആ സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാർട്ട് എന്താണ് ഡെൻഡ്രൈറ്റ് എന്താണ് ഡെൻഡ്രൈറ്റ് ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് എന്ത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ എന്താണ് നമ്മൾ പറഞ്ഞത് ഡെൻഡ്രോൺ നമ്മൾ പറഞ്ഞത് കോശ ശരീരം ആ കോശ ശരീരത്തിന്റെ ഭാഗമാണ് ഡെൻഡ്രോൺ ആ ഡെൻഡ്രോണിന്റെ ഭാഗമാണ് ഭാഗമാണെന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ഡെൻഡ്രോണിൽ നിന്ന് പുറത്തേക്ക് എന്താണ് പോ പോകുന്ന ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഡെൻറൈറ്റ് സോ ദിസ് ഈസ് ദ പാർട്ട് വിച്ച് റിസീവ് ഇമ്പിൾസ്രം ദ അഡ്ജസ്റ്റന്റ് ന്യൂറോൺ എന്താണ് അങ്ങനെ പറയാൻ കാരണം കാരണം നമ്മൾ ഇപ്പൊ ഇതൊരു ന്യൂറോൺ എന്തോ ന്യൂറോൺ ഇവിടെ നിന്നു വീണ്ടും അടുത്ത ന്യൂറോൺ എന്തോ അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്നും അതിന്റെ അറ്റത്തുള്ള സിനാപ്റ്റിക് നോബിൽ നിന്നും ആ വിവരങ്ങൾ സ്വീകരിക്കുന്നത് ആരാണ് അടുത്ത ന്യൂറോണിന്റെ ഡെൻറൈറ്റ് ആണ് മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഡെൻറൈറ്റ് വരെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് വൺ ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദി സെൽ ബോഡി അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സെൽ ബോഡി ഇല്ലേ ആ ന്യൂറോൺ അപ്പോൾ ആ ന്യൂറോൺ ഇതാണ് നമ്മൾ കണ്ടത് ഇതാണ് ന്യൂറോൺ കണ്ടത് അപ്പം ന്യൂറോണിലെ എന്താണ് എന്താണ് സംഭവിച്ചത് ന്യൂറോണിലേക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ഇപ്പൊ ഒരു വസ്തുവിനെ കണ്ടു ആ വസ്തുവിനെ കണ്ട സിഗ്നൽ ന്യൂറോണിലേക്ക് വന്നു ഇത് അടുത്ത ന്യൂറോണിലേക്ക് പോകണം ആ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വലിയ നീളം കൂടിയ ഒരു ഫിലമെന്റ് ഉണ്ട് അതിൻ്റെ പേരെന്താണ് ആക്സോൺ ഇറ്റ് കാരി ഇമ്പിൾസ് ഫ്രോം ദ സെൽ ബോഡി ടു ദ ഔട്ട് സൈഡ് സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇമ്പിൾസിനെ ആ കൊണ്ടുപോകുന്ന ആരാണ് ആക്സോൺ ആണ് ഓക്കെ ഇനി അടുത്തതാണ് എന്ത് ആക്സോണൈറ്റ് എന്താണ് ആക്സോണൈറ്റ് നോക്കാം ഈ ആക്സോണിന്റെ അറ്റം നമ്മൾ പറഞ്ഞു ഈ സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ ഇങ്ങനെ വന്നു ആക്സോൺ ഇങ്ങനെ വന്ന് ഈ ആക്സോണിന്റെ അറ്റം ഇങ്ങനെ വീണ്ടും ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് ആക്സോണിന്റെ അറ്റം ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ആ ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് ആക്സോണൈറ്റ് അപ്പൊ ആക്സോണിന്റെ ബ്രാഞ്ചുകളാണ് എന്ത് ആക്സോണൈറ്റ് ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് ആര് ഡെൻഡ്രൈറ്റ് ഇറ്റ് കാരി ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ് അപ്പൊ ഇതിന്റെ അറ്റത്ത് ഈ ബ്രാഞ്ചിന്റെ അറ്റത്ത് പിന്നെയും എന്താണ് ചെറിയ ഇങ്ങനെ എന്താണ് കുറെ ഉണ്ടകൾ പോലൊരു ഒരു സ്ഥാനമുണ്ട് സിനാപ്റ്റിക് നോബ് എന്ന് പറയും അപ്പൊ ഇവിടെ വന്ന ഇമ്പൾസസ് ഈ പറയുന്ന എന്താണ് ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റോ അപ്പൊ ഇത് ഇവിടം വരെ ആക്സോൺ ഇവിടം വരെ ആക്സോണൈറ്റ് ലാസ്റ്റ് കാണുന്ന ഈ ഉണ്ട പോലത്തെ ഭാഗമാണെന്ത് സിനാപ്റ്റിക് നോബ് ഇവിടെ എത്തുമ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അസറ്റിൽ കൊളി എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഇവിടെ നിന്നും ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ എന്താണ് പുറപ്പെടിയിരിക്കും അപ്പം ഇതാണ് സ്റ്റിമിലി അടുത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഇവിടെ ഇവിടെ വേറൊരു വേറൊരു എന്താണ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് നിൽപ്പുണ്ട് ഡെൻഡ്രൈറ്റ് കണ്ടോ ഡെൻഡ്രോണിന്റെ ശാഖകളായ ഡെൻഡ്രൈറ്റ് ആ ഡെൻഡ്രൈറ്റിന്റെ ഡെൻഡ്രൈറ്റ് ഈ പറയുന്ന നമ്മുടെ ഈ ആക്സോണൈറ്റിന്റെ സിനാപ്റ്റിക് നോബുമായിട്ട് കണക്റ്റഡ് അല്ല ഇവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിലേക്ക് സിനാപ്റ്റിക് നോബിൽ നിന്നും ഒരു രാസപദാർത്ഥം ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഈ ഗ്യാപ്പിലേക്ക് വീഴും ആ കെമിക്കൽ സബ്സ്റ്റൻസിന് അനുസരിച്ചിട്ടാണ് ഡെൻഡ്രൈറ്റിനുള്ളിൽ സിഗ്നൽ രൂപപ്പെടുന്നത് അന്നിട്ട് ആ സിഗ്നൽ എന്ത് ചെയ്യും അടുത്ത ന്യൂറോണിലേക്ക് പോകും അങ്ങനെ 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 ബ്രെയിൻ വരെ എത്തും മനസ്സിലായോ അപ്പോൾ ഒരു ഡെൻഡ്രൈറ്റ് ഒരു ഡെ ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് അടുത്തെടുത്ത് നിൽക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ് മനസ്സിലായോ ഓക്കെ ശരി ഇനി ഷോൺസെൽ എന്താണെന്ന് നോക്കാം ഷോൺ സെൽ എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് ഷോൺസെൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ വയർ ആ വയറിലൂടെ ഇലക്ട്രിക് സിഗ്നൽ പോകുമ്പോൾ അത് പൊതിഞ്ഞ് എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ ആക്സോണിലൂടെ ഈ പറയുന്ന സിഗ്നൽ പോകുമ്പോൾ അത് ലീക്ക് ആവാൻ പാടില്ല അപ്പൊ അതിനെ കോട്ട് ചെയ്തിരിക്കുന്ന അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന സെല്ലാണ് ഷോൺ സെൽ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും ഓക്കെ സോ നെക്സ്റ്റ് വൺ ഈ സിനാപ്റ്റിക് നോബ് നമ്മൾ പറഞ്ഞു ഈ സിനാപ്സിന്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും അറ്റത്തുള്ള അ ടിപ്പാണ് ടിപ്പ് അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇറ്റ് സീക്രേസ് ന്യൂറോ ട്രാൻസ്മിറ്റർ നേരെ അസറ്റിൽ കൊള്ളുന്ന ഒരു സ്ഥാനം പറഞ്ഞില്ലേ സാറ് അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നുകൂടിയും പറയാം ഈ ആക്സോണിന്റെ അറ്റം ആക്സോണിന്റെ അറ്റം ഇങ്ങനെ ശാഖകളായിട്ട് പിരിയുന്നു ഓക്കെ അത് മനസ്സിലായോ ആ ശാഖകൾ വിളിക്കുന്ന പേരാണെന്ന് ആക്സോണൈറ്റ് ആ ശാഖകളുടെ അറ്റത്ത് ചെറിയ ചെറിയ ഉണ്ടകൾ പോലെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് നോബ് ഇവിടെ സിഗ്നൽ എത്തിക്കഴിയുമ്പോൾ സിഗ്നൽ ഇനി പാസ് ചെയ്യണമെങ്കിൽ ഈ അടുത്ത ന്യൂറോൺ ഇവിടെ നിപ്പുണ്ട് അടുത്ത ന്യൂറോൺ ഇവിടെ നിപ്പുണ്ട് കണ്ടോ അടുത്ത ന്യൂറോൺ നിപ്പുണ്ട് ഓക്കെ അടുത്ത ന്യൂറോൺ ഇവിടെ നിപ്പുണ്ട് അതിന്റെ പുറത്തേക്ക് ഡെൻഡ്രോൺ ഉണ്ട് കണ്ടോ ക്ലിയർ ആ ഡെൻഡ്രോണിന്റെ ഷാഗുകളുണ്ട് മനസ്സിലായോ ഈ ഷാഗുകളും ഈ പറയുന്ന സിനാപ്റ്റിക് നോബിയും തമ്മിൽ ഒരു ബന്ധു ഇല്ല അവരുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് ആ ഗ്യാപ്പിലേക്ക് സിനാപ്റ്റിക് നോബിന്നൊരു ഒരു ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പുറപ്പെടുവിക്കും ആ കെമിക്കൽ സബ്സ്റ്റൻസിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടാവും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ ആ ഡെൻഡ്രൈറ്റിലൂടെ അടുത്ത ന്യൂറോണിലേക്ക് പോകും അങ്ങനെ അങ്ങനെ അത് പാസ് ചെയ്ത് പോകും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ഫങ്ങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നൊക്കെ വരുന്നുണ്ട് തൽക്കാലം നമ്മൾ ന്യൂറോണിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മാത്രം ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നു ഓക്കെ സോ താങ്ക് യു പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട്